ഫ്രണ്ട്സ് ഇത് നോക്കിക്കേ, ഇപ്പം ഭയങ്കര ഒത്തിരി സ്നോ. ഫ്രണ്ട്സ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും കിടില സ്നോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് സ്നോ അല്ല, ഹെയിലാണ്. ഹെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പമുണ്ട് ഇതിൻ്റെ തുള്ളിക്ക്. ഫ്രണ്ട്സ് ഇവിടെ പുറത്ത് സ്നോ പെയ്യുവാണ്. നല്ല ഇച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കും ഒരു സ്നോയുടെ ഒരു അംശം. പക്ഷെ തറ വീഴുന്ന സ്നോ എല്ലാം അലിഞ്ഞു പോവും കേട്ടോ, കാരണം തറയില് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. പക്ഷെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസം കാണാം. നോക്കി, എന്തോ ഇങ്ങനെ എടുത്തെറിയുന്ന പോലെ അല്ലേ. അയ്യോ, ഇത് ഇല്ലായിരുന്നെങ്കിൽ നന്നായിട്ട് ഇടാണ്. ഇല്ലേ സിനി, ഈ മഴ ഇല്ലായിരുന്നെങ്കിലേ. ഫ്രണ്ട്സ് ഇന്നലത്തെ സ്റ്റോം കഴിഞ്ഞിട്ടുള്ള തണുപ്പ് കുറഞ്ഞപ്പോഴാണ് സ്നോ ആയിട്ട് വന്നത്. കാണാലോ. ശരിയാ, ഇച്ചിരി വരെ ഉള്ളായിരുന്നു. അതാണ് ഇപ്പൊ തുള്ളിയായി. ഇല്ല ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സ്നോ തീർന്നു. ഇതാ ഇപ്പൊ എല്ലാം മഴത്തുള്ളിയാ, വലിയ തുള്ളി. ടെമ്പറേച്ചർ ഇതായി കാണൂടി. പക്ഷെ നോർത്തൺ അയർലൻഡിലൊക്കെ പെയ്യും കേട്ടോ, കുറച്ചുകൂടെ തണുപ്പുള്ള ഏരിയ അല്ലേ അവിടെ. ഇതാ ഫ്രണ്ട്സ് വീണ്ടും സ്നോ വീണു. ആ ശരി, അടിപൊളി അടിപൊളി അല്ലേ. പക്ഷെ തറയിലൊന്നും ഇല്ല കേട്ടോ. പക്ഷെ മുകളെ ഒക്കെ ഇങ്ങനെ പറന്ന് പറന്ന് വരുന്നേ. പക്ഷെ ഇപ്പൊ നന്നായിട്ടുണ്ട്. ആ അതേണ്ട, ഇപ്പൊ കാറില് വീഴുന്നുണ്ട്. അയ്യോ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എന്നാ വീഡിയോ എടുക്ക. നല്ല അച്ചു കൊടയൊക്കെ പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. കിട്ടുന്നു കിട്ടുന്നു. വാവ്, കിടിലോ അല്ലേ, ഒരു രക്ഷയില്ല. ഈ ഒരുപാട് വീഴുന്നുണ്ട് കേട്ടോ. ഞാനുണ്ട് ഞാനുണ്ട്. എന്റെ ഫോണിലെല്ലാം വീഴുന്നു. അയ്യോ തണുപ്പുണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് കുത്തിക്കേറുന്ന തണുപ്പില്ല. ഫ്രണ്ട്സ് ഇപ്പൊ ഇവിടെ നന്നായിട്ട് സ്നോ വീഴുന്നുണ്ട്. ഇതാ ആകാശത്തോട്ട് നോക്കിയോ, സ്കൈയിലോട്ട്. ആ കിടില. ഓ, എന്റെ ക്യാമറയിൽ തന്നെ വന്ന് വീഴുന്നു. വല്ലപ്പോഴും മരിച്ചു കുഴപ്പമൊന്നുമില്ല. അയ്യോ താഴെ താഴെ മൊത്തം. പക്ഷെ താഴെ അധികം നിക്കുന്നില്ല, ജസ്റ്റ് വന്ന് വീണിട്ട് അലിഞ്ഞങ്ങ് പോവാ അല്ലേ. ശരിയാ, നമ്മുടെ ഫസ്റ്റ് സ്നോ ആയോണ്ട്. ശരിയാ, ഞങ്ങളുടെ ഫസ്റ്റ് സ്നോ. ആ ഇപ്പൊ തറയിലൊക്കെ ഒരുപാട് വീഴുന്നുണ്ട് കേട്ടോ, ഒത്തിരി ആയി കേട്ടോ. ഷെറിൻ എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് സ്നോ? സൂപ്പർ, അടിപൊളിയാ. പക്ഷെ ആ മഴ പെയ്ത് കാറ്റടിക്കുന്ന അത്രയും തണുപ്പില്ലല്ലോ സ്നോ വീണ് കഴിഞ്ഞ. അത് തണുപ്പുണ്ടോ കൂടുതലാണ്? തണുപ്പ് തോന്നുന്നില്ല, കാറ്റില്ലാത്തോണ്ട്. ആ സ്നോ കഴിഞ്ഞു. ഇതല്ല എച്ചു അകത്ത് പോയി മേക്കപ്പ് ഉടുപ്പൊക്കെ ഇട്ടുണ്ട് വന്നപ്പോഴത്തേക്ക് സ്നോ കഴിഞ്ഞു. ജാക്കറ്റ് ഇട്ട് വന്നപ്പോഴത്തേക്ക് സ്നോ കഴിഞ്ഞു. ആ മുഖം നോക്കട്ടെ.
ഫ്രണ്ട്സ്, ഇപ്പൊ ടൈം ഏകദേശം 3 മണിയാകാറായി. പക്ഷെ പുറത്ത് നോക്കിക്കോ, ഒരു കാണിച്ചുതരാം. ഇത് നോക്കിയോ, ഒരുമാതിരി ഉണ്ട ഉണ്ട പോലെ ഐസ് വീട്. ബോള് പോലെ, ചെറിയ ബോൾ. വിൻഡിന്റെ ശബ്ദം നോക്കിയോ, വിൻഡിന്റെ ശബ്ദം ഭയങ്കര പവർഫുൾ വിൻഡാണ്. കേട്ടോ ആ ശബ്ദം എന്ന് പറഞ്ഞിട്ട്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അടിപൊളി. ഇനി എന്തെങ്കിലും റഫായിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ഞാൻ എടുക്കാം, അകത്തോട്ട് പോട്ടെ. ഇന്ന് ഫുള്ള് സ്നോയും വിൻഡും, സ്നോയും വിൻഡും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷേ ഇടയ്ക്ക് ഇച്ചിരി നേരം വെയിൽ വന്നായിരുന്നു, പിന്നെ പെട്ടെന്ന് അങ്ങ് മാറി. ക്ലൗഡ് ഭയങ്കര ഫാസ്റ്റ്, അതുകൊണ്ടാണ്. ഫ്രണ്ട്സ്, ഇത് നോക്കിക്കേ, ഇപ്പോൾ ഭയങ്കര ഒത്തിരി സ്നോ. എന്റെ ദേഹത്തൊക്കെ വന്ന് കൊള്ളുന്നു, ഭയങ്കര വേദന. ഫ്രണ്ട്സ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും കിടില സ്നോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് സ്നോ അല്ല, ഹെയിലാണ്. ഹെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പമുണ്ട് ഇതിൻ്റെ തുള്ളിക്ക്. ഇത് പക്ഷെ അലിയുന്നില്ല കേട്ടോ, കണ്ടോ, ഉരുട്ടാൻ പറ്റും. ഇതിൻ്റെ ക്യാമറ, എൻ്റെ ക്യാമറ മൊത്തം, ക്യാമറ മൊത്തം ഐസായി. ഹെയിലാണ് ഹെയിൽ, ആലിപ്പഴം ആലിപ്പഴം. ഇതിനി കിടന്ന് സ്നോ വെച്ചാൽ ഇതിനി കട്ടിയാകും ഇവിടെ കിടന്ന്. പക്ഷെ ഇപ്പം ഇത്ര അലിയുന്നില്ല, എന്നാലും അലിയുന്നുണ്ട്, കുറച്ചൊക്കെ അലിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ നല്ല ചൂടൊരു കാപ്പി കൂടെ കുടിക്കട്ടെ സ്നോ സ്നോയിൽ നിന്നിട്ട്. ആ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം വെള്ളമായി. നോക്കി, പെട്ടെന്ന് അലിഞ്ഞു പോയി, ഇത്രയും പെട്ടെന്ന് അലിഞ്ഞു പോയി. നല്ല കാറ്റ്, നല്ല കിടിലൻ കാറ്റ്. ഈ കാറ്റ് വരുമ്പോൾ അതിൻ്റെ കൂട്ടാണ് ഇത് വന്ന് വീഴുന്നത് കേട്ടോ. കാറ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വാരി കഴിയുന്നത് പോലാണ് ഇത് വന്ന് വീഴുന്നത്. ഇത് ആലിപ്പഴം പോലത്തെ, മറ്റേ സ്നോ പൊഴിയാന്ന് വെച്ചാൽ ചെറിയ തുള്ളി ഇതായിരിക്കും, അതിന് മണിമണികളായിരിക്കും. അത് ഇങ്ങനെ വന്ന് അടിഞ്ഞ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങ് വീഴുക. പക്ഷേ ഇത് ഹെയിൽ പോലെ, ഹെയിൽ സ്റ്റോൺ പോലെ, വലിയ വലിയ ആലിപ്പഴം പോലെ. നമ്മുടെ നാട്ടിൽ ആലിപ്പഴം എന്ന് പറയും, ആലിപ്പഴം പോലത്തെ സാധനമാണ് ഈ കിടക്കുന്നത്. ചൂട് കാപ്പി നല്ല കിടല കാണുന്നു. രണ്ട് മൂന്ന് സ്നോ ബീറോൾ എടുക്കട്ടെ. ഫ്രണ്ട്സ്, എല്ലാം പതുക്കെ അലിഞ്ഞു തുടങ്ങി. കാപ്പി കുടിക്കട്ടെ. കണ്ടോ, ഇപ്പം വളരെ ക്ലിയറായി സ്കൈ. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മേഘം മാറി. ഇനിയിപ്പം വീണ്ടും വരുമായിരിക്കും അടുത്ത കാറ്റിന്. ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ് കേട്ടോ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്ന പോലെ. ഫ്രണ്ട്സ്, ഇപ്പം സമയം നോക്കി, ഏകദേശം 9:30 ആയി.
ഞാനിപ്പോ ജിമ്മിന് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും വീണ്ടും ഇവിടെ മഞ്ഞ് പൊഴിഞ്ഞു തുടങ്ങി. മഴ പെയ്യാതിരുന്നാല് ഇതുപോലെ ഇങ്ങനെ കട്ടി കിടക്കും തോന്നുന്നു. ഫ്രണ്ട്സ് ലൈറ്റിൽ നോക്കിയ ഇതാ മഞ്ഞ് പൊഴിയുന്ന നോക്ക്, അടിപൊളിയില്. ഉപ്പ് വീഴുന്ന പോലെ ഉണ്ട്, ഇവിടെ ഇവിടെ ഒക്കെ ഫുള്ള് ഉപ്പ് പോലെ. ഷെറിൻ, നാട്ടിൽ ആലിപ്പഴം ആലിപ്പഴം വീണപ്പോഴുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആദ്യമായി കുഞ്ഞുനാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? ആ ചെറുപ്പത്തിലുണ്ട്. ചെറുപ്പത്തിൽ ആ സമയത്ത് നമ്മള് ഐസ് നല്ല കനത്തിൽ വീഴുന്നു. ആദ്യമായിട്ട് കാണുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആലിപ്പഴത്തിന് എന്താന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ ആലിപ്പഴം നോക്കും, നമ്മൾ ഓർക്കും എന്തെങ്കിലും ഫ്രൂട്ടാണോ, പഴംപല്ലാണെന്ന് വെച്ചിട്ട്. സത്യം, ശരിക്കും നമ്മുടെ നാട്ടില് ഇപ്പൊ ആലിപ്പഴം അങ്ങനെ വീഴാറില്ല പൊതുവെ. എന്താണെന്നറിയത്തില്ല, ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഹെവി റെയിൻസ് നമ്മുടെ നാട്ടിൽ ഭയങ്കര കൂടുതലാണ്, ഫ്ലഡും ഹെവി റെയിനും. എനിക്ക് പണ്ട് ആലിപ്പഴത്തിന്റെ ഓർമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് വീട്ടിൽ നിന്നപ്പോഴത്തേക്കും പുറത്ത് നിന്ന് ആരെങ്ങനെ വിളിച്ചു പറയുന്നത്, മഴ തുടങ്ങുന്നതിന് മുന്നേ മഴയോടുകൂടി വന്ന് വീണതാ. അപ്പം എടി ആലിപ്പഴം വീണ്, ആലിപ്പഴം വീണെന്ന് പറഞ്ഞ അയല്ലേ ഏതോ ചേച്ചി ആരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അപ്പൊ ഞാനും എല്ലാരും കൂടെ ചാടി ഇറങ്ങി ഇത് തിന്നാൻ വേണ്ടി ഓടും, എന്തോ സംഭവം അറിയത്തില്ലല്ലോ. എന്നിട്ട് അമ്മയോ ആരോ അമ്മയാന്ന് തോന്നുന്നു, അമ്മ ഇങ്ങനെ എനിക്കിങ്ങനെ എടുത്തോണ്ട് വന്നു ഒരു പാത്രത്തിൽ. അപ്പൊ നോക്കിയപ്പോ ഐസ് പോലത്തെ ഒരു സാധനം, ഞാനിങ്ങനെ വായിട്ട് നോക്കിയപ്പോഴത്തേക്കും വെറും ഐസ് തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതാണോ ആലിപ്പഴം, ഞാൻ വിചാരിച്ചു എന്തോ ഇല്ല ചുവന്നിരിക്കുന്ന പഴം അല്ലായിരിക്കും ആകാശത്തുനിന്ന് വീഴുന്നത്. വളരെ ചെറുതായപ്പോഴൊരു ചെറുതായ സമയത്ത് കുട്ടിക്കാലത്ത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ പിന്നെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുന്നതും ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് ശരിക്ക് മഞ്ഞ് തന്നെയാണ് അല്ലെങ്കിൽ മഴത്തുള്ളി ഇങ്ങനെ കട്ട പിടിക്കുന്നതാണെന്നുള്ള രീതിയിൽ പിന്നെയാണ് മനസ്സിലാവുന്നത്. അതാണ് കുഞ്ഞുനാളിലെ ആദ്യത്തെ ആലിപ്പഴത്തിന്റെ എക്സ്പീരിയൻസ്. ഇപ്പൊ ഇല്ല, നാട്ടില് വളരെ കുറച്ച്, ഇപ്പൊ ഇല്ല ഇല്ലെന്നല്ല പറയാം, കാലാവസ്ഥ.